ദഹിപ്പിക്കാൻ കഴിവുള്ള തരത്തിലുള്ള ഒരു ദ്രാവകമാണ് അതിനകത്തുള്ളത്. അതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ സഞ്ചിക്കുള്ളിൽ നിന്ന് പ്രാണികൾക്ക് കയറി പോകാൻ സാധിക്കില്ല. കോഴിക്കോട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവിടെ പോയപ്പോഴാണ് ഞാൻ ഈ കാർണിവോറസ് പ്ലാന്റിലെ നെപ്പന്തസ് എന്ന് പറയുന്നൊരു വെറൈറ്റി കാണാനിടയായത്. പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ നമ്മളിത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇവിടുന്ന് കാണുന്നത്. അന്നു മുതലാണ് ആ ചെടിയോട് വളരെയധികം ഇൻട്രസ്റ്റ് തോന്നി. ആ ചെടി കിട്ടാനായിട്ട് ഒരുപാട് പരിശ്രമിച്ച് ഒരു 20 വർഷത്തിന് മുന്നെയാണ് ആദ്യമായിട്ടൊരു ചെടി കളക്ട് ചെയ്യുന്നത്. പിന്നീട് അതിൽ നമ്മളുടെ കഴിവനുസരിച്ച് പലതരത്തിൽ തൈകൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ച് പിന്നീട് അത് ഫ്ലവർ ചെയ്ത് അതിൽ നിന്ന് വിത്ത് ഉണ്ടാക്കാനും ഒക്കെ പഠിച്ച് അങ്ങനെയാണ് കാർണിവോറസ് പ്ലാന്റ് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ പഠിച്ചത്. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട്ടുകാരല്ല, ബിസിനസ്സായിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ഒരു കർഷക കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് ചെടികളും കൃഷിയൊക്കെ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടുള്ളതുകൊണ്ട് നേരം പോകാനായിട്ട് തുടങ്ങിയതായിരുന്നു ചെടികൾ കളക്ട് ചെയ്യുന്നത്. ഈ കാർണിവോറസ് ഗ്രൂപ്പിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ എല്ലാ വെറൈറ്റികളും നമുക്കിവിടെ വളർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ കാലാവസ്ഥയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ചൂടിനെ കൂടി അതിജീവിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ നെപ്പന്തസ്. ഇന്ത്യയിൽ ആകെ ഒരൊറ്റ വെറൈറ്റി മാത്രമേ നിലവിലുള്ളൂ. മേഘാലയയിലെ കാശി ഹിൽസിലാണ് ആ ചെടി ഉള്ളത്, കാസിയാന എന്ന് പറയുന്നൊരു വെറൈറ്റി. ബാക്കിയുള്ളതെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചെടികളാണ്. നമ്മുടെ കയ്യിൽ സ്പീഷീസ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്ന ചെടികൾ ഒരു 10-12 വെറൈറ്റി മാത്രമേ ഉള്ളൂ. 40-50 വെറൈറ്റി നമ്മളിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചെടികളാണ്. ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതിൽ വലിയ സഞ്ചി വരുന്ന ചെടികൾ. മിരാൻഡ എന്ന് പറയുന്ന വെറൈറ്റിയാണിത്. ബാക്കിയുള്ളതെല്ലാം ചെറിയ സഞ്ചികളാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ആൺചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പോളൻ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ മറ്റുള്ള ചെടികളിൽ പോളിനേറ്റ് ചെയ്യുന്നത്. ആ കറുത്ത ഉറുമ്പുകൾ കാണുന്നതെല്ലാം ഇതിനകത്തേക്ക് വന്ന് ചാവാനുള്ളവരാണ്. പകൽ സമയത്ത് ഈ ഉറുമ്പുകൾ അല്ലെങ്കിൽ ഈച്ച, ഈ രണ്ട് ടൈപ്പ് സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലെ പ്രാണികൾ ചത്ത് അതിൻ്റെ മണം കേട്ടിട്ടാണ് അവർ വരുന്നത്. രാത്രി സമയങ്ങളിലാണ് ഈ പെരിസ്റ്റോമിൻ്റെ കളറ് കണ്ടിട്ട് അട്രാക്ട് ചെയ്തിട്ട് വരുന്ന പ്രാണികൾ ഇതിൽ വന്ന് കുടുങ്ങുന്നത്. ദഹിപ്പിക്കാൻ കഴിവുള്ള തരത്തിലുള്ള ഒരു ദ്രാവകമാണ് അതിനകത്തുള്ളത്. അതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ സഞ്ചിക്കുള്ളിൽ നിന്ന് പ്രാണികൾക്ക് കയറി പോകാൻ സാധിക്കില്ല. 6 മണിക്കൂറുകൊണ്ട് തന്നെ അത് ഗ്ലൂക്കോസ് രൂപത്തിലാക്കി മാറ്റി അവർ ഇലകളിലൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചെടികൾ. പിന്നെ ഇതിന് വളങ്ങൾ കൊടുക്കാൻ പാടില്ല. വളങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി ചതുപ്പു പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന ചെടികളാണ്. അപ്പോൾ അവിടെ നൈട്രജൻ്റെ അളവ് ഭൂമിയിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകൾ വളരെ നൈസായിട്ടുള്ള വേരുകളാണ്. അതിന് വളങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവുകളില്ല എന്നാണ് പറയുന്നത്. വെള്ളം മാത്രമാണ് ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെടികൾ ഈ പ്രാണികളെ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സഞ്ചികൾ അതിന് ആവശ്യമില്ല. അപ്പോൾ അതില്ലാതെയായി പോവും. നെപ്പന്തസ് ചെടികൾ വളരെ കുറച്ച് വെറൈറ്റികൾ മാത്രമാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് തൈകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ മെയിനായിട്ട് വിത്തിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ചെടി കട്ട് ചെയ്ത് തൈകൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ആ ചെടിയുടെ വളർച്ച ഇല്ലാതെയായി പോകും. അന്നേരം വിത്തിൽ നിന്നാവുമ്പോൾ നമുക്ക് ഒരു കൊല വിത്ത് പോളിനേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരു 5000-6000 വിത്തുകൾ അതിൽ നിന്ന് കിട്ടും. കാരണം ഒരേ വെറൈറ്റിയിൽ ആണും പെണ്ണും ചെടികൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ 2 വെറൈറ്റികൾ തമ്മിൽ ക്രോസ് പോളിനേറ്റ് ചെയ്ത് അതിൽ നിന്ന് വിത്ത് ഉണ്ടാക്കിയിട്ട് ചെടികളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ പൂക്കൾ പോളിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4.5 മാസം കൊണ്ടാണ് ആ വിത്ത് പാകമായി കിട്ടുക. അത് പാകമായി കിട്ടി പാകി കഴിഞ്ഞാൽ ഒരു 22-30 ദിവസത്തിനകം ആ വിത്തുകൾ കംപ്ലീറ്റ് മുളയ്ക്കും. അത് മുളച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസത്തിന് ശേഷമാണ് നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് ചെറിയ കപ്പുകളിലേക്ക് എന്തോ മാറ്റാനാവുള്ളൂ. അത് കുറച്ച് ഒരു വർഷം 1.5 വർഷം ആകുമ്പോഴേക്കാണ് ആ ചെടികളുടെ രൂപം നമുക്ക് എന്താണ് വെറൈറ്റി എന്നോ. അപ്പോൾ നമ്മൾ ക്രോസ് പോളിനേറ്റ് ചെയ്തുകൊണ്ട് വെറൈറ്റികൾ മാറി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രൂപങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 1.5 വർഷം ഏറ്റവും കുറഞ്ഞത് വേണം. അതിന് ശേഷമാണ് നമുക്കത് വിൽക്കാൻ പാകത്തിലുള്ള ചെടികളായി മാറി വരുള്ളൂ.
ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് ഈ പ്ലാന്റ്സ് സോഴ്സ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് രാജ്യങ്ങളിലാണ്. തായ്ലൻഡ്, ഇന്തോനേഷ്യ, അതുപോലെ തന്നെ ഇക്വഡോർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് നമുക്ക് ചെടികൾ വരുന്നത്. എന്നിട്ട് ഇവിടെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യാണ് ചെയ്യാറ്. കോളേജ് ആന്തൂരങ്ങളിൽ ഞങ്ങൾ ഒരുപാട് ചെടികൾ വാങ്ങിച്ച് അത് വലുതാക്കി അതിൽ നിന്ന് പുതിയ ഇനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ക്രോസ് പോളിനേറ്റ് ചെയ്തിട്ട് വിത്തിൽ നിന്നുള്ള തൈകൾ ഉണ്ടാക്കി അതിൽ വ്യത്യാസം കാണുന്ന ചെടികൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൽ റയറായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു വെറൈറ്റി കിട്ടിയിട്ടുള്ളത് ക്രിസ്റ്റാലിനും ഇൻഡു മാക്രോലോബിയം എന്ന് പറയുന്ന ആ ചെടിയും തമ്മിൽ പോളിനേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു ചെടിയാണ്. പലരും അത് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അതുവരെ ആർക്കും അങ്ങനെ അത് കട്ട് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ നിന്ന് വിത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും വ്യത്യാസമുള്ള ചെടികൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അതിൽ പോളിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എയർ പ്ലാന്റാണ്. എയർ പ്ലാന്റ് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് വളരുന്ന ചെടികളാണ്. പക്ഷേ നമ്മുടെ ഈ ക്ലൈമറ്റിൽ അതിന് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കാതെ പറ്റില്ല. പിന്നെ ഫേൺസാണ്, അതും ഇതുപോലെ തന്നെ പന്നൽ ചെടികൾ എന്ന് പറയുന്ന വെറൈറ്റി. അത് നമ്മുടെ മരങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടങ്ങളുടെ സൈഡിൽ എപ്പോഴും നനവ് കിട്ടുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് ഫേൺസ് അധികം വളരുന്നത്. അത് മരങ്ങളിൽ വളരുന്ന ടൈപ്പ് ചെടികൾ തന്നെ പ്ലാറ്റിസേറിയ എന്ന് പറയുന്ന വെറൈറ്റി. ഇവിടെ സ്റ്റാഗ് ഹോൺ എന്നാണ് നമ്മൾ ഈസിയായിട്ട് പറയുന്നത്. ചില മാൻ്റെ കൊമ്പിൻ്റെ ഷേപ്പാണ് അതിൻ്റെ ഇലകൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അത് ആ രൂപത്തിൽ പറയുന്നത്. ആ ചെടികൾ തന്നെ 45 വെറൈറ്റികൾ ഞങ്ങളിവിടെ വളർത്തുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കാതെ വെക്കാൻ എനിക്ക് സ്ഥലമില്ല. ഇവിടെ 1800 സ്ക്വയർ ഫീറ്റ് ഏരിയയുള്ളൂ. അതിൽ നിറയെ നടക്കാൻ സ്ഥലമില്ലാത്ത പോലെ ചെടികളാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളിതൊക്കെ വാങ്ങി വിൽക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങൾ വിൽക്കുന്നത് ചെടികൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുകയാണ്. 90% അത്തരത്തിലാണ് ഞങ്ങളിവിടെ മാർക്കറ്റ് ചെയ്യുന്നത്.